മോൾ ഇനി സ്കൂളിൽ പോയിക്കോ. ഞാൻ സാറിന്റെ കൂടെ പോ. എന്താ പെണ്ണേ, പതിവില്ലാതൊരു മൂളിപ്പാട്ടും പറ്റും? പോ തുളസി കുഞ്ഞ്, മുത്തിയമ്മ സ്നേഹമുള്ളവള. ആ അല്ലെങ്കിൽ പിന്നെ എന്റെ കല്യാണത്തിന് മുൻപ് സാറിന് വരാൻ പറ്റുമോ? മുത്തിയമ്മ കിട്ടുള്ളേ കൊണ്ട് സത്യം പറയിപ്പിച്ചതാ. തുളസി കുഞ്ഞ്, മുത്തിയമ്മയുടെ തുള്ളൽ തുടങ്ങാറായി. എന്റെ ഒരു ശബ്ദം കേട്ടോ. ചന്തയ്ക്ക് പോവുക. എന്തൊക്കെയാ വേണ്ട വെച്ചൊരു തുണ്ട് കുറിച്ചാ? എനിക്കൊന്നും വേണ്ട, ഒന്ന് വേഗം വന്നാ മതി. എങ്ങനെയാ വേഗം വരിക? സാധനങ്ങളൊക്കെ വാങ്ങട്ടെ. വാങ്ങിയാലുടൻ ഞാൻ ഓടി വരില്ലേ എന്റെ മാളിക്കുട്ടിയുടെ അടുത്തേക്ക്? പറ, മാളിക്കുട്ടിക്ക് എന്താ വേണ്ടേ? പറയട്ടെ. വളുങ്ക് വെച്ച് ചിന്തൂര ചെപ്പ്. അതിന്ന് ഞാൻ എങ്ങനെയാലും ആയിക്കൊണ്ട് വരും. വാ പോവാം. ഞാൻ പുഴയിൽ പോട്ടെ, ഇതൊക്കെ കഴുകണം. ആ എന്റെ സുന്ദരി കുട്ടിക്ക് ഞാനിന്ന് സിന്ദൂരം തൊട്ട് വരാം. ഏ രാജപ്പേട്ട കൊണ്ടുവരും. എന്താ കാമുണ്ണം? പ്രതീക്ഷിച്ചിരുന്ന സമയം വന്നു. ദേവനും രാജപ്പനും ചന്തയിൽ പോണം. വാദ്യാര് സ്കൂളിൽ, മാമി വീട്ടിൽ. അത് വേണ്ട താമുണ്ണ, നാളെ ആ പെണ്ണിന്റെ കല്യാണമാണ്. ഒരേരപ്പേ, കല്യാണം നടക്കും. അതിനു മുമ്പേ മാളു, ദേ ചിന്തുരിച്ചപ്പ് കൊണ്ടുവന്നു. നല്ല ചിന്തുരിച്ചപ്പ. ദേ നീ പറഞ്ഞ സിന്ദൂരച്ചപ്പ്. വിചാരിച്ചൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. രാമുണ്ണ, കൈ കിട്ടിരുന്ന ഏലസ് എവിടെ? ഇതാ. Thank you.
ദാമോദരനെ കൊന്നു. ബോബി സാറിന് സ്ഥലമാറ്റമാണ്. എങ്ങോട്ടാ സാർ? സാറിന്റെ നാട്ടിലേക്ക് തന്നെ, ഉണ്ടക്കയത്ത്. വളരെ സന്തോഷം സാർ. ഇനി ബോബി സാർ അറിയാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഡിഇഒയെ കണ്ടിരുന്നു. സ്ഥലമാറ്റം സാറിന്റെ നാട്ടിലേക്ക് തന്നെ ആയിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. എന്താണെന്നോ കാരണം, ഇത്രയൊക്കെ കുഴപ്പങ്ങളുണ്ടായി ശ്രമിച്ച് സാറിന് ഇവിടെ തുടരാം. പക്ഷേ സാർ ശിക്ഷിക്കപ്പെടാനോ പിന്മാറാനോ പാടില്ലെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം താങ്കളെപ്പോലുള്ള അധ്യാപകർ ഈ സ്ഥാപനത്തിന് ആവശ്യമാണ്. എല്ലാവരും മുഖംമൂടി അണിഞ്ഞ് മാന്യന്മാരാകുന്നവരാണ്. അധ്യാപകരിലും ചുണയും ചുറുചുറുക്കും ഉള്ളവരുണ്ടെന്ന് സാർ തെളിയിച്ചു. എന്റെ അഭിനന്ദനങ്ങൾ. ഞാൻ ഇറങ്ങട്ടെ സാർ. അറിയാട്ടെ. രാജപ്പ, എനിക്ക് സ്ഥലം മാറ്റമാണ്. എന്റെ സ്ഥലത്തേക്ക് തുളസിയും ബിന്ദുവിനെയും ഞാൻ കൊണ്ടുപോകും, എന്റെ ഭാര്യയും മകളുമായിട്ട്. രാജപ്പനെ ഈ നിലയിലാക്കിയിട്ട് പോകാൻ എനിക്ക് സങ്കടമുണ്ട്. എനിക്കൊരു സങ്കടവുമില്ല സാർ. എന്റെ മാളുവിനെ കൊന്നവനെ ഞാൻ കൊന്നു, അതൊരു നേട്ടമല്ലേ സാർ? തീർച്ചയായും. കഴുകുമരത്തിൽ കയറാൻ ഞാൻ തയ്യാറാണ് സാർ. അങ്ങനെ തീർത്തു പറയണ്ട. രാജപ്പിന് വേണ്ടി വാദിക്കാൻ ഏറ്റവും സമർത്ഥനായ ഒരു ക്രിമിനൽ വക്കീലിനെ ഞാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. രൂപയും കൊടുത്തു. ഇനി എത്ര വേണമെങ്കിലും കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു വേള രാജപ്പൻ ശിക്ഷിക്കപ്പെട്ടില്ലെന്ന് വരാം. എന്നെ ശിക്ഷിക്കട്ടെ സാർ, എന്നെ തൂക്കിക്കൊല്ലട്ടെ. എനിക്കാകെ ഉണ്ടായിരുന്ന എന്റെ മാളു പോയി. ഞാനിനി ആർക്കു വേണ്ടി ജീവിക്കണം സാർ? ബന്ധങ്ങൾ ജനിക്കുകയും തകരുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മറക്കുക എന്ന് പറയുന്നത് ക്രൂരമാണ്, എങ്കിലും മറക്കാൻ ശ്രമിക്കുക. രാജപ്പനെ കാണാൻ ഞാൻ ഇനിയും വരും. ദേവന് വേണ്ടതൊക്കെ ചെയ്യാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വരട്ടെ. എനിക്കറിയാം, തുളസി എന്ന് ആ ഫോട്ടോ എന്നെ കാണിച്ചില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് തുളസിയെ കൂടുതൽ നിർബന്ധിച്ച് ഞാൻ എന്നെ ഭാര്യയാക്കിയത്. രവി, ഇത് എന്റെ ഭാര്യ തുളസി, ഇത് എന്റെ മകൾ ബിന്ദു. തുളസി, കഴിഞ്ഞതെല്ലാം മറന്നേക്കും. എന്റെ ഭാര്യയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വലതുകാൽ വെച്ചകത്തേക്ക്.